ഇന്നത്തെ വ്ലോഗ് ചെയ്യാൻ ഭയങ്കര സന്തോഷമുള്ള ഒരു വ്ളോഗാണ്. ഒരുപാട് നാളായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്ളോഗാണ്. വേറൊന്നല്ല, നമ്മളുടെ വീടിന്റെ ഹോം ടൂർ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഹോം ടൂർ ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ പുതിയ വീട്. അൽഹംദുലില്ലാ, നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് നടക്കുന്ന വീടിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളുടെ വീട് ഹൈവേയിൽ തന്നെയാണ് ഉള്ളത്. ഹൈവേയിൽ നിന്ന് ഒരു ഡയറക്റ്റ് റോഡ് നമ്മുടെ വീട്ടിലോട്ടാണ് വരുന്നത്. ഇവിടെ മുറ്റത്ത് ഞങ്ങൾ കടപ്പ സ്റ്റോൺസാണ് വിരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിലായിട്ട് ഗ്രാസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെയ്തിട്ട് ഏകദേശം ഒരു മാസമായിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് റെഡിയായി വരണമെന്നുണ്ടെങ്കിൽ ഒരു 3 മാസമെങ്കിലും എടുക്കും. അതുപോലെ മുറ്റത്ത് തന്നെ നമ്മൾ 2 പോർഷനായിട്ട് കെട്ടിയെടുത്തിട്ട് അവിടെയും ഗ്രാസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതും ഒരു 3 മന്ത്സ് ഒക്കെ കഴിയുമ്പോഴേക്കും നല്ല ലോണായിട്ട് മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഫ്രണ്ട് എലവേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വീടിൻ്റെ പെയിൻറ് വന്നിട്ട് വൈറ്റ് കളർ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ക്ലാസ്സി ലുക്ക് ഫീൽ ചെയ്യാനാണ് വൈറ്റ് കളർ സെലക്ട് ചെയ്തത്. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഒരു സിറ്റ് ഔട്ടാണ്. അവിടെ ഒരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പറഞ്ഞ് പണിതെടുത്തതാണ്. ഇനി അകത്തോട്ട് കയറുമ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് ഒരു ലിവിംഗ് റൂമാണ്. ഇവിടെ നമ്മൾ ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു കോർണർ സോഫയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനോട് മാച്ച് ചെയ്തിട്ടുള്ള ഒരു കാർപ്പറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് കളറിൽ വാട്ടർ കട്ട് ചെയ്തിട്ടുള്ള ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വോൾ മെറ്റൽ ആർട്ട് വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു ലുക്കാണ് ഈ മെറ്റൽ ആർട്ടിനുള്ളത്. ഇത് നമ്മൾ ദുബായിൽ ഡ്രാഗൺ മാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. നമ്മുടെ ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ലൈറ്റ്സും ഡെക്കർ ഐറ്റംസും എല്ലാം ഡ്രാഗൺ മാർട്ടിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തതാണ്. ലിവിങ് ഏരിയയിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോയാൽ അപ്സ്റ്റേഴ്സ് ആണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു പ്ലേ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ വീടുകളിലും അപ്സ്റ്റേഴ്സിൻ്റെ താഴ്ഭാഗം നമ്മൾ ഒന്നിനും യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ യൂസ് ആക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു പ്ലേ ഏരിയ ആക്കി മാറ്റാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചു, പിന്നെ ഒരു ബീൻ ബാഗ്, പിന്നെ ഒരു സ്വിംഗ്, കുറച്ച് ബോൾസ്, കുറച്ച് ഫ്രെയിംസ്, അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു പ്ലേ ഏരിയ ആക്കി മാറ്റിയൊക്കെയാണ്. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമാണ് അത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നാലും അതിലുള്ള കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയയാണത്. പിന്നെ വരുന്നത് നമ്മളുടെ ഡൈനിങ് റൂമാണ്. ഇവിടെ ഞങ്ങളൊരു 6 സീറ്ററിൻ്റെ ഡൈനിങ് ഏരിയ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഒപ്പം തന്നെ ഈ റൂമിൽ ഒരു വാഷിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ലൈറ്റ്സും എല്ലാം നമ്മുടെ ഡ്രാഗൺ മാർട്ടിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ എല്ലാ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചുള്ളതാണ്. ഇവിടെ വാളിൽ ഒരു മിറർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഹെക്സഗൺ ഷേപ്പിൽ വരുന്ന കുറച്ച് മിറേഴ്സാണ്. പിന്നെ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ വരുന്നുണ്ട്. വാഷിംഗ് ഏരിയയിൽ ഫുള്ളായിട്ട് മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് 2 ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണിപ്പോൾ വാഷിംഗ് ഏരിയ. പിന്നെ ഇവിടെ ഒരു നല്ല സ്മെല്ല് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഓണിക്സിൻ്റെ ജാക്ക് ക്യാൻഡിലാണിത്. ഇത് കത്തിച്ച് വെച്ചാൽ നല്ല സ്മെല്ലാണ്, നല്ല ഫ്രാഗ്രൻസ് ആയിരിക്കും നമ്മളുടെ ഈ ഒരു ഡൈനിങ് ഏരിയ മൊത്തം. പിന്നെ നമുക്ക് ഈ ഡൈനിങ് ഏരിയയിലെ ലൈറ്റ് ഷെയ്ഡ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. എന്താ, ബ്രൈറ്റ് ലൈറ്റ് ഉണ്ട്, അതുപോലെ വാം ലൈറ്റ് ഉണ്ട്, ഡിം ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് മാറ്റിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈനിങ് ഏരിയ വരുന്നത്. ഇനി ഇവിടുന്ന് ഹാളിലോട്ടാണ് പോകുന്നത്. ഹാളിൽ നമ്മൾ ഒരു സ്വിംഗ് അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടി വി ഏരിയ വരുന്നതും ഹാളിൽ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു 3 സീറ്റുള്ള റിക്ലൈനർ സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഓപ്പോസിറ്റായിട്ട് ടി വി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാളിൽ തന്നെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹാളിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ. ഹാളിൽ നിന്ന് നമുക്ക് 2 റൂമിലേക്കും എൻട്രൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് റൂമിലേക്കും എൻട്രൻസ്, പിന്നെ കിച്ചണിലേക്കും എൻട്രൻസ് ഉണ്ട്. പിന്നെ ഹാളിൽ നിന്ന് തന്നെ നമുക്ക് ലിവിങ് റൂമിലോട്ടും പോകാം.
അങ്ങനെ മൊത്തം ഒരു 5 എൻട്രൻസ് ആണ് ഹാളിൽ നിന്ന് തന്നെ ഉള്ളത്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് ഞങ്ങളുടെ പാരൻസിൻ്റെ റൂമാണ്. അപ്പോൾ ഇവിടെ ഒരു വൈറ്റും പിന്നെ വുഡൻ ഷെയ്ഡിലുള്ള ബെഡ്റൂം സെറ്റ് വെച്ചാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ കോട്ടിൻ്റെ അടിയിൽ നമുക്ക് സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അതുപോലെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കർട്ടൻ്റെ കളറും കുറച്ച് വുഡൻ കളറിനോട് മാച്ച് ചെയ്തിട്ടുള്ളൊരു കളറാണ്. ഇനി ഇവിടെ താഴത്ത് വരുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത്. ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇവിടുത്തെ കോട്ട് നമ്മൾ പറഞ്ഞ് ചെയ്യിച്ചേക്കുന്ന ഒരു കോട്ടാണ്. ഇനി അടുത്തത് നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഹാളിൽ നിന്ന് തന്നെ ഡൈനിങ് റൂമിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് കിച്ചണുള്ളത്. കിച്ചണിൽ നമ്മൾ ഫ്ലോറിൽ ഒരു വുഡൻ ഷെയ്ഡിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കബോർഡ്സ് എല്ലാം വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ കിച്ചൺ. ഇവിടെ ഒരു 4 ബർണർ വരുന്ന ഒരു സ്റ്റൗ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു വലിയ വർക്ക് ഏരിയ കൂടി ഉണ്ട്. ഇൻഷാല്ലാ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ കിച്ചൺ വരുന്നത്. ഈ കിച്ചണിൻ്റെ മുകൾ ഭാഗവും നമ്മൾ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിനോടൊപ്പം തന്നെ അതിനോട് മുട്ടിച്ച് കബോർഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കോർണറിൽ ഇതുപോലെ കുറച്ച് സ്റ്റാൻഡുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് കപ്പും ഫ്ലവേഴ്സൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത് ഹോം കഫേ എന്ന് എഴുതിയിട്ടുള്ള ഒരു ചെറിയ പോട്ടിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ്. ഇവിടെ വെക്കാമെന്നൊന്നും ആലോചിച്ചെടുത്തതല്ല, എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ വെക്കാനൊരു സ്ഥലമൊക്കെ കണ്ടെത്തിയത്. പിന്നെ നമുക്ക് മുകളിലോട്ട് പോകാം. ഇവിടെ നമ്മൾ ഞങ്ങളുടെ സ്റ്റെയേഴ്സ് ചെയ്തിരിക്കുന്നത് വുഡണിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ തടിയിലാണ് നമ്മൾ ഈ വുഡൻ വർക്ക് ചെയ്തേക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ പിന്നെ മുകൾ ഭാഗത്ത് ഒരു സിറ്റിംഗ് ഏരിയ, ഒരു ലിവിങ് ഏരിയ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ലൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോർണറിൽ ഒരു ചെറിയ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ നന്നായിട്ട് നമുക്ക് ഉപകാരപ്പെടാറുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റെയേഴ്സിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ വരുന്നത്. അവിടെ പ്ലേ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ നമ്മൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. സ്റ്റോൺ ഒട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതേ വർക്ക് തന്നെ നമ്മൾ പുറത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മെയിൻ കാര്യമായിട്ട് പറയാനുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്ലാസ് വർക്കാണ്. മാക്സിമം ലൈറ്റും എയറും ഒക്കെ അകത്തേക്ക് കയറണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെയുള്ള എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു ഇഷ്ടപ്രകാരമാണ് ഇങ്ങനെ ഒരു ഗ്ലാസ് വർക്ക് കൊടുത്തേക്കുന്നത്. ഇത് പുറത്തുനിന്നും നല്ല ലുക്കാണ് വീടിന് കൊടുത്തേക്കുന്നത്, ഈ ഗ്ലാസ് വർക്ക്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിടാം. പിന്നെ ഇത് നമുക്ക് അകത്തു നിന്ന് തന്നെ ലോക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു എൻ്റയർ ഏരിയ ഗ്ലാസ് വന്നുകൊണ്ട് ഒരു നല്ല എന്താ പറയുക, നല്ലൊരു ശതമാനം വെളിച്ചം അകത്തേക്ക് കയറുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഡ്രാഗൺ മാർട്ടിൽ നിന്ന് തന്നെ എടുത്തതാണ്. മുകളിൽ 3 ബെഡ്റൂമാണ് നമുക്കുള്ളത്. അതിൽ ഇത് ഫസ്റ്റത്തെ ഒരു ബെഡ്റൂമാണ്. ഇത് കുട്ടികളുടെ റൂമാണ് കേട്ടോ.
ഇവിടെ ജസ്റ്റ് രണ്ട് ചെറിയ കോട്ടും പിന്നെ രണ്ട് ഫ്രെയിംസ് ഒക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മുടെ പഴയ വീട്ടിലെ കട്ടിലുകളാണ്. അപ്പൊ അത് ഇങ്ങനെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മൾ വെച്ചേക്കാണ്. അപ്പൊ അത് കിഡ്സ് റൂമിൽ ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ നടുക്കൊരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് അതാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ റൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ആണ്. ബാൽക്കണിയിൽ നമുക്ക് വന്നിരിക്കാനൊക്കെ ആയിട്ട് നമ്മളൊരു എന്താ പറയുക സിറ്റിംഗ് ഏരിയ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് വേറെ എക്സ്ട്രാ ഒന്നും ഇവിടെ ഇട്ടിട്ടില്ല. ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. അതുപോലെ അവിടെ നമുക്ക് കുറച്ച് ചെടികളും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മളുടെ വീടിൽ നിന്ന് പുറത്തേക്കുള്ള ലുക്ക്. ഹൈവേ ആണ്. ഹൈവേ നിന്ന് ഡയറക്റ്റ് റോഡ് വന്നിട്ട് നമ്മളുടെ വീട്ടിലോട്ടാണ്. നമുക്ക് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഇതൊരു മാസ്റ്റർ ബെഡ്റൂം ആണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബെഡ്റൂം ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു കോട്ട് ഇട്ടിട്ടുണ്ട്. അതിന്റെ തന്നെ കബോർഡ് സെറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് ഗോദ്രേജിന്റെ കോട്ടാണ്. ഫുള്ളി ഓട്ടോമാറ്റിക് വരുന്നൊരു കോട്ടാണ്. ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, ഞാൻ കാണിച്ചു തരാട്ടോ. അതുപോലെ തന്നെ ഈ റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഈ കോട്ടിൻ്റെ ഹെഡ് പാർട്ടിൽ വരുന്ന എല്ലാം തന്നെ സ്റ്റോറേജ് ഏരിയകളാണ്. ചെറിയ ചെറിയ കള്ളികൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഈ ഹെഡ് പാർട്ടിൽ ചേർന്ന് തന്നെ ഒരു ലൈറ്റും വരുന്നുണ്ട്. ഇത് കറണ്ടിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഇത് സൈഡ് ടേബിൾ ആണ്. ഇതും ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും സൈഡ് ടേബിൾ ഉണ്ട്. അത് നമ്മൾ ഈ കോട്ടിനോട് ചേർത്ത് ഇട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് രണ്ട് സ്വിച്ച് കാണാം. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മ മുകളിലത്തെ സ്വിച്ച് നമ്മ പ്രസ് ചെയ്യുമ്പോൾ ഈ കോട്ടിൻ്റെ അപ്പർ പാർട്ട് അതായത് ഈ ബെഡിൻ്റെ പാർട്ട് പൊന്തി മുകളിലോട്ടൊക്കെ വരും. എന്നിട്ട് നമുക്ക് അതിൻ്റെ അടിയിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതിനുശേഷം താഴത്തെ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ അത് താനിങ്ങനെ അടഞ്ഞു വരും. ഇതിൻ്റെ താഴത്തും ഫ്രെയിമുണ്ട് കേട്ടോ, വുഡൻ ഫ്രെയിമുണ്ട്. ഇത് ഗോദ്രേജിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വൈറ്റിലുള്ള ഗോദ്രേജിൽ നിന്നാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്തത്. അതിൻ്റെ തന്നെ ഗോദ്രേജിൻ്റെ തന്നെ രണ്ട് കബോർഡുമാണ് പിന്നെ ഈ റൂമിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഗോദ്രേജിൻ്റെ. നമുക്ക് യൂസ് ചെയ്തിട്ട് ഫീൽ ചെയ്തതാണ് കേട്ടോ. ഇനി നമുക്ക് മുകളിൽ തന്നെയുള്ള മൂന്നാമത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഹൂദ് പുകയ്ക്കാനുള്ള ഒരു എന്താ ഐറ്റം നമ്മിങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അത് ഒരു നല്ല ഭംഗിയായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഹാങ് ചെയ്തത്. ഇതിൽ ഹൂദ് ഇട്ടിട്ട് നമുക്ക് പുകയ്ക്കാം. ഇതും എല്ലാം ഞാൻ ഡ്രാഗൺ മാർട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരുവിധം എല്ലാ ഇൻറ്റീരിയർ ഐറ്റംസും നമ്മൾ പർച്ചേസ് ചെയ്ത് എടുക്കുന്നത് ഡ്രാഗൺ മാർട്ടിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു മൂന്നാമത്തെ ബെഡ്റൂം ആണ് ഉള്ളത്. ഇവിടെ നമ്മൾ ബ്രൗൺ പിന്നെ എന്താ പറയുക ഒരു വുഡൻ കളറിലുള്ള ഷെയ്ഡിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ബെഡ്റൂം സെറ്റാണ്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും ഉണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലൊരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കോട്ടിൻ്റെ അടിയിൽ നമുക്ക് സ്റ്റോറേജ് ഏരിയ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ താഴത്തെ പാരൻസിൻ്റെ റൂമിൽ കാണിച്ച റൂമിലും കോട്ടിൽ എല്ലാ കോട്ടിൻ്റെയും താഴെ സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ സിസ്റ്ററിൻ്റെ റൂമാണ്. എൻ്റെ ഹസ്ബൻഡിന് ഒരു സിസ്റ്ററാണ് ഉള്ളത്. അപ്പോൾ ഇത് സിസ്റ്ററുടെ റൂമാണ്. ഇതാണ് ഇതിന് താഴെയുള്ള സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇതൊരു ഡ്രോ പോലെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ കോട്ടിൻ്റെ തന്നെ ബെഡ്ഷീറ്റ്സും പില്ലോ കവേഴ്സും എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനു വേണ്ടി വേറൊരു പ്രത്യേക സ്ഥലം വേണ്ട. പിന്നെ ഈ റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഹോം ടൂറിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.